നമസ്കാരം. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തെപ്പറ്റിയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ, അതിൽ അധ്യാപകരും ടീച്ചർമാരും എല്ലാം ഉണ്ട്. അതായത് പുരുഷരും സ്ത്രീകളും എല്ലാവരുമുണ്ട്. അവരിൽ ചിലരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുള്ള കാലം വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ, നമ്മൾ ഈ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളവരെ ബഹുമാനിക്കും, പറ്റിയാൽ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ നെറ്റിയിലോ ഉടുപ്പിലോ ഒന്നും ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം അവർ നമ്മുടെ അധ്യാപകരാണെന്ന്. നമുക്കറിയാവുന്ന നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ പലരും ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അവരൊന്നും അവരുടെ സോഷ്യൽ മീഡിയ ഐഡിയിൽ അവരുടെ പേരെഴുതിയിട്ട് അതിൻ്റെ ഒപ്പം ടീച്ചറെന്നോ മാസ്റ്ററെന്നോ എഴുതിയിട്ടുണ്ടാവില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഉണ്ടോ ഇല്ല? ഇല്ല എന്ന്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ചിലർ അലങ്കാരം പോലെ കൊണ്ടു നടക്കുന്നുണ്ട് ഈ വാക്കുകൾ. ടീച്ചർ എന്ന പേര്, അതേപോലെ മാസ്റ്റർ എന്ന പേര്. മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തേത് PK ശ്രീമതി ടീച്ചർ എന്നാണ്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരൊക്കെ ഉണ്ട്. അവരുടെ പ്രൊഫൈലുകൾ നിങ്ങളെടുത്ത് നോക്കുക. സംശയമുണ്ടെങ്കിൽ ഒരാൾ പോലും ഒരുപക്ഷെ അവരുടെ പ്രൊഫഷൻ എന്താണ് എന്നുള്ള കോളത്തിൻ്റെ താഴെ ആ ടീച്ചർ എന്ന് കണ്ടേക്കാം. പേരിൻ്റെ കൂടെ തന്നെ ആ ടീച്ചർ എന്ന പേര് കാണില്ല. സംശയമുണ്ടെങ്കിൽ നോക്കുക. അടുത്ത നോക്കുക, KK ശൈല ടീച്ചർ എന്നാണ്. അതും ഇത് കണക്ക് എഴുതിയിട്ടുണ്ട്. അടുത്തത് നോക്കുക, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഏതാനും മാസങ്ങൾ മാത്രം ഏതോ ഒരു സ്കൂളിൽ കുട്ടികളെ ഈ കായിക സംഗതികളെന്തോ പഠിപ്പിക്കുന്ന ഒരു തൊഴിലിൽ കുറച്ചു കാലം ഏർപ്പെട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ആകെ എക്സ്പീരിയൻസ്. അതിനുശേഷം അദ്ദേഹം ആ മാസ്റ്റർ എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെതായിട്ട് എടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഈ മൂന്ന് ഉദാഹരണങ്ങൾ നോക്കുക. ഇതിനൊക്കെയാണ് നല്ല പച്ച മലയാളത്തിൽ പ്രഹസനം എന്ന് പറയുക. അവർക്ക് അതിനുള്ള സ്കില്ലോ കഴിവോ ഒന്നും ഇല്ലായിരിക്കാം. അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല അവർ ഈ ഇതിന് പറ്റിയ ആൾക്കാരാണെന്ന്. പക്ഷേ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, നമ്മളെയൊക്കെ ബോധിപ്പിക്കാൻ അതങ്ങ് എടുത്തങ്ങ് അണിയുകയാണ്. നാണം കെട്ടവർ. അത് നാണം കെട്ട പാർട്ടിയിലായതുകൊണ്ട് അതവർക്ക് വലിയ നാണക്കേടൊന്നുമല്ല. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു, എന്നെയും നിങ്ങളെയൊക്കെ നിരവധി ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ അവരുടെ പ്രൊഫൈൽസ്. അവരാരും അവരുടെ പേരിൻ്റെ കൂടെ ഇതും അണിഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. കാരണം നമുക്കറിയാം അവർ നമ്മുടെ അധ്യാപകരാണ്, നമുക്കറിയാം. അങ്ങനെ പക്ഷേ നാല് പേരെ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഓ അധ്യാപകനാണല്ലോ എന്ന് തോന്നൽ വരത്തുള്ളൂ എന്ന മിഥ്യാധാരണയും കൊണ്ട് നടക്കുന്ന ആ ഒരു ലെവലിൽ ഇരിക്കാൻ കഴിവില്ല എന്ന് സ്വയം തന്നെ ബോധ്യമുള്ള ചില വിഡ്ഢി കുഷ്മാണ്ഡങ്ങളാണ് ഇതുപോലുള്ള കെട്ടുകാഴ്ചകളുമായി നടക്കുന്നത്. യുദ്ധത്തിനിടയിൽ നമുക്ക് വേണ്ട ഒരു എൻ്റർടൈൻമെൻ്റൊക്കെ. അതുകൊണ്ട് ഇത്തരം ചില കാഴ്ചകളോടെ ആവാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.